വെൽക്കം ടു ഹെൽത്തി ലൈഫ്. ഞാൻ ഡോക്ടർ അശ്വതി. ഇന്ന് നമുക്ക് ഡബിൾ വിഷൻ അഥവാ ഡിപ്ലോപ്പിയ എന്ന് നമ്മൾ മെഡിക്കൽ ടേംസിൽ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ അത് വരാനുള്ള ഡബിൾ വിഷൻ വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ, അത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോയും കൂടിയാണ്. അപ്പോൾ ഡബിൾ വിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരാളിനെ, ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ രണ്ടായിട്ട്, രണ്ട് ഇമേജസ് ആയിട്ട് കാണുന്നു. ഐതർ അത് സൈഡ് ബൈ സൈഡോ അല്ലെ സൈഡിലായിട്ടോ അല്ലെങ്കിൽ ഒന്നിന് മുകളിലായിട്ടോ ഒന്നായിട്ടോ ഒക്കെ നമ്മൾ രണ്ടായിട്ട് കാണുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഇത് യൂഷ്വലി നമ്മുടെ കണ്ണിൻ്റെ മൂവ്മെൻറ്റിനെ സഹായിക്കുന്ന മസിൽസ് ഉണ്ട്, ഓക്കുലർ മസിൽസ്. അതിന് വരുന്ന എന്തെങ്കിലും ഇമ്പയർമെൻറ്റും ഉണ്ടോ, ഈ ഓക്കുലർ മസിൽസിൽ സപ്ലൈ ചെയ്യുന്ന നെർവ്സിന് ഉണ്ടാവുന്ന എന്തെങ്കിലും അത് ഇനാക്റ്റീവ് ആയിട്ട് പോവാം, പല കാരണങ്ങൾ കൊണ്ട് അത് ഇനാക്റ്റീവ് ആവാം, അതുകൊണ്ടോ, പിന്നെ അതുപോലെ തന്നെ കണ്ണിൻ്റെ മിസ് അലൈൻമെൻറ്റ്, അലൈൻമെൻറ്റിൻ്റെ ഡിഫറൻസ് കൊണ്ടോ, പിന്നെ നമ്മൾ പല റീസൺസ് കൊണ്ടും ഒക്കെ കണ്ണിൻ്റെ മൂവ്മെൻറ്റിനെ സഹായിക്കുന്ന മസിൽസ് നമുക്ക് തകരാറ് ഒക്കെ സംഭവിക്കാം, പല കാരണങ്ങൾ കൊണ്ടും പല അസുഖങ്ങളും കണ്ടീഷൻസും ഒക്കെ കൊണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇത് പ്രധാനമായിട്ടും ഇത് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത്. ഇത് വരാൻ ഒരുപാട് റീസൺസ് ഉണ്ട്. അപ്പോൾ ഈ റീസൺസിനനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ്, മോണോ ഓക്കുലർ ഡിപ്ലോപ്പിയ എന്നും ബൈനോക്കുലർ ഡിപ്ലോപ്പിയ എന്നും. മോണോ ഓക്കുലറിൽ നമ്മുടെ ഒരു കണ്ണിൽ ഡബിൾ വിഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഒരു കണ്ണ് നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് നോക്കുമ്പോൾ നമ്മൾ ഡബിൾ വിഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മോണോ ഓക്കുലർ ഡിപ്ലോപ്പിയ എന്ന് പറയാം. അപ്പോൾ ഇത് പ്രധാനമായിട്ടും നമ്മുടെ കണ്ണിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ കോർണിയയ്ക്കോ ലെൻസിനോ റെറ്റിനയ്ക്കോ ഒക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇത് പ്രധാനമായിട്ടും വരാം, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ കാറ്ററാക്റ്റ് പോലുള്ള കണ്ടീഷൻസ്, വെള്ളെഴുത്ത് പോലുള്ള കണ്ടീഷൻസിൽ വരാം. പിന്നെ അസ്റ്റിഗ്മാറ്റിസം പോലുള്ള കണ്ടീഷൻ, നമ്മുടെ കണ്ണ് ഡ്രൈ ആവുമ്പോൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കോർണിയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളപ്പോഴൊക്കെയാണ് കൂടുതലും ഈ മോണോ ഓക്കുലർ ഡിപ്ലോപ്പിയ, അതായത് നമ്മൾ ഒരു കണ്ണ് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് ഡബിൾ വിഷൻ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തത് ബൈനോക്കുലർ ഡിപ്ലോപ്പിയയിൽ, നമ്മൾ ഒരു കണ്ണ് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഇമേജ് കറക്റ്റ് ആയിരിക്കും, ഡബിൾ വിഷൻ ഒന്നും എക്സ്പീരിയൻസ് ചെയ്യില്ല, നമ്മൾ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മറ്റേ കണ്ണ് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോഴും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും, ഡബിൾ വിഷൻ എക്സ്പീരിയൻസ് ചെയ്യത്തില്ല. രണ്ട് കണ്ണും ഓപ്പണായിട്ട് നമ്മൾ നോക്കുമ്പോൾ മാത്രം ഡബിൾ വിഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നതിനാണ് നമ്മൾ ബൈനോക്കുലർ ഡിപ്ലോപ്പിയ എന്ന് പറയുന്നത്. ഇത് കൂടുതലും എന്തെങ്കിലും നെർവസ് കംപ്ലയിൻസ് ഉള്ളപ്പോഴോ അല്ലെങ്കിൽ കണ്ണിൻ്റെ മിസ് അലൈൻമെൻറ്റ് ഉള്ളപ്പോഴോ, ഇപ്പോൾ നമുക്ക് സ്ക്വിൻഡ് പോലെയുള്ള പ്രോബ്ലംസ്, കോങ്കണ്ണ് പോലെയുള്ള പ്രശ്നമുള്ളവർക്കോ, പിന്നെ ഡയബറ്റിക് ആയിട്ടുള്ള കണ്ടീഷൻസ്, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, എന്തെങ്കിലും ഹെഡ് ഇഞ്ചുറി പറ്റുമ്പോഴോ, അതുപോലെ തന്നെ നമ്മുടെ തൈറോയിഡിൻ്റെ ആക്ടിവിറ്റി കൂടുമ്പോൾ ചില ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ഉണ്ട്, ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാക്കുന്ന ചില കണ്ടീഷൻസ്, ഗ്രേവ്സ് ഡിസീസ് പോലുള്ള കണ്ടീഷൻസിലൊക്കെയാണ് ഇത് കൂടുതലും ഈ തരത്തിലുള്ള ഡബിൾ വിഷൻ കണ്ടുവരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ടും ഉള്ള ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, രണ്ടായിട്ട് കാണുമ്പോൾ അതൊരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു ഫേസ് ആണ്, അതുപോലെ തന്നെ ഹെഡ് ഏക്ക് ഉണ്ടാവാം, പിന്നെ നമുക്ക് വായിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട്, കണ്ണ് മൂവ് ചെയ്യുമ്പോൾ ഉള്ള പെയിനൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളായിട്ട് വരുന്നത്. അഗെയിൻ സിംപ്റ്റം, അതായത് കോസിനനുസരിച്ച്, അതായത് നമ്മുടെ എന്താണോ നമ്മുടെ കാരണം അതിനനുസരിച്ച് ഡിഫറൻ്റ് ആയിരിക്കും ട്രീറ്റ്മെൻറ്റും. പിന്നെ ഇനി ചിലർക്ക് വളരെ ടെമ്പററി ആയിട്ടും ഇത് ഫീൽ ചെയ്യാം. ഇപ്പം ഒരുപാട് നമ്മൾ അമിതമായിട്ട് മദ്യപിച്ച് കഴിയുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി സ്ട്രെസ്ഡ് ഔട്ട് ആകുമ്പോഴോ ഒക്കെ നമുക്ക് ചിലപ്പോൾ ഡബിൾ വിഷൻ പെട്ടെന്ന് ഉണ്ടാകും. പക്ഷേ അത് പെട്ടെന്ന് തന്നെ വിത്തിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ മിനിറ്റ്സ് കൊണ്ട് അത് റിസോൾവ് ആയി പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഡബിൾ വിഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ കണ്ണ് ടെസ്റ്റ് ചെയ്യുക, ഡോക്ടറെ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്ത് കോസ് അനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുക, ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിന് ജനറലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഓവറായിട്ടുള്ള കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവർ ഡ്രൈനെസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സിറ്റുവേഷൻസിൽ പ്രോപ്പറായിട്ടുള്ള ബ്രേക്ക് എടുക്കുക, കണ്ണിന് റിലാക്സേഷൻ കൊടുക്കുക എന്നുള്ളതൊക്കെയാണ്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, ഐ കെയർ ടിപ്സ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യും. വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, നമ്മൾ നെല്ലിക്ക ഒക്കെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്, ഇതൊക്കെ നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക. ആയുർവേദത്തിൽ നേത്രക്രിയാകൽപ്പിൽ ഒരുപാട് ധാരാളം ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്, കണ്ണിൻ്റെ ധാരാളം ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞതുപോലെ എന്താണ് കണ്ടീഷൻ അതിനനുസരിച്ച് അനുസരിച്ചിട്ടായിരിക്കും
ട്രീറ്റ്മെൻറ്റ് വരുന്നത്. ഇപ്പം നമ്മുടെ കണ്ണിൻ്റെ മസിൽസിന് എന്തെങ്കിലും ഇമ്പെയർമെൻ്റ് ഉണ്ടെങ്കിൽ കണ്ണിൻ്റെ മസിൽസിനെ നറിഷ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്സ് ഉണ്ട്. അതുപോലെ തന്നെ കണ്ണിൻ്റെ മസിൽസിൻ്റെ ടോണിസിറ്റി വർദ്ധിപ്പിക്കാൻ ഐ എക്സസൈസ്, വിവിധ തരം ഐ എക്സസൈസ് ഉണ്ട്. ഓരോ കണ്ടീഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഐ എക്സസൈസസ് ഉണ്ട്. അതുപോലെ തന്നെ നെർവ്സിനെ റീജുവിനേറ്റ് ചെയ്യാനുള്ള പലതരം ചികിത്സകളുണ്ട്. ഇത് ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഡബിൾ വിഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളൊരു ഡോക്ടറെ മീറ്റ് ചെയ്യുക, നിങ്ങളുടെ കണ്ണിൻ്റെ ടെസ്റ്റ് ചെയ്യുക, എന്താണ് നിങ്ങളുടെ കോസ് എന്ന് കണ്ടെത്തുക, കോസിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ജനറലി ഡബിൾ വിഷനെ കുറിച്ചിട്ട് ഇത്രയാണ് പറയാനുള്ളത്. എനിക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കോമൻ സെക്ഷനിൽ കമൻ്റ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. ഞാൻ റിപ്ലൈ തരുന്നതാണ്. താങ്ക് യു.